بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എന്തൊക്കെയാണ് ടീച്ചറുടെ കുഞ്ഞുമക്കളുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും നല്ല ഹാപ്പിയല്ലേ? ആ മാഷാല്ലാ, അൽഹംദുലില്ലാ. ഇന്ന് ടീച്ചർ മക്കളുടെ അടുത്ത് തർത്തീൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ തർത്തീൽ ക്ലാസ്സിൽ ഒരു പുതിയ കാര്യം പഠിച്ചിരുന്നു അല്ലേ? എന്താണ്? അക്ഷരങ്ങൾക്ക് കെസർ ഇടുമ്പോൾ എങ്ങനെയാണ് വായിക്കുക എന്നല്ലേ. അലിഫിന് താഴെ ഹംസയും കെസറും വരുമ്പോൾ എന്ത് വായിക്കും? ഇ. ബായ്ക്ക് താഴെയാണെങ്കിൽ ബി. അതുപോലെ തന്നെ ടി, സി, ജി. ഇത്രയും അക്ഷരങ്ങൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി തന്നിരുന്നു. ഇന്ന് ടീച്ചർ മറ്റ് കുറച്ച് അക്ഷരങ്ങൾ കൂടി പരിചയപ്പെടുത്തി തരാം. നല്ല എളുപ്പമാണ്. ഇന്നത്തെ ക്ലാസ് കൂടി കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഏതക്ഷരത്തിന് താഴെ കെസറ് വന്നാലും എങ്ങനെയാണ് വായിക്കുക എന്ന് മനസ്സിലാവും കേട്ടോ. ഇവിടെ ടീച്ചറുടെ മക്കൾ ഏതക്ഷരമാണ് കാണുന്നത്? ഹ അല്ലേ. നല്ല എരി വലിക്കുന്ന പോലത്തെ ശബ്ദം വേണം. ഹ ഹ, തൊണ്ടയുടെ നടുവിൽ നിന്ന് വരുന്നതാ. എല്ലാവരും പറഞ്ഞു നോക്കിയേ, ഹ. ഇനി ടീച്ചർ കെസറിടാൻ പോവാണ് കേട്ടോ. ഹയ്ക്ക് താഴെ ടീച്ചർ ചരിച്ചൊരു വര വരച്ചു. ഇപ്പം എന്ത് വായിക്കും? ഹി ഹി. ടീച്ചറുടെ മക്കൾക്ക് ഇനി ഹി വെച്ച് ഒരു അനിമലിനെ പരിചയപ്പെടുത്തി തരാം. മക്കൾ കാണുന്നുണ്ടോ ഇത് ഏതാണ് അനിമൽ? ആര് പറയും? മിസ്സബ് പറയോ? ഇത് ഡോങ്കിയല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഡോങ്കി തന്നെയാണ് കേട്ടോ. ഡോങ്കിക്ക് നമ്മൾ അറബിക് ലാംഗ്വേജിൽ പറയുക ഹിമാർ. എന്താണ് ഹിമാർ? ടീച്ചറുടെ മക്കൾ ടീച്ചറുടെ കൂടെ പറഞ്ഞു നോക്കിയേ, ഹിമാർ. എന്താണ് ഹിമാർ? അപ്പം നമ്മൾ ഹി വെച്ച് ഒരു അനിമലിനെ പരിചയപ്പെട്ടല്ലോ. ടീച്ചറുടെ മക്കൾക്കറിയോ ഇത് ഏതാണ് വെജിറ്റബിൾ എന്ന്? ശൈല ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ആര് പറയും? സഹ്ര പറയോ? മാഷാല്ലാ, നമ്മുടെ സഹ്രക്കുട്ടി പറഞ്ഞത് ശരിയാണ്. ഇത് കുക്കുംബറാണല്ലേ. എല്ലാവർക്കും അറിയാം നമ്മൾ സലാഡിലൊക്കെ ഉപയോഗിക്കുന്ന കുക്കുംബറാണ്. കുക്കുംബറിന് നമ്മൾ അറബിക്കിൽ എന്താ പറയാന്നല്ലേ, ഖിയാർ. ഖിയാർ ഖിയാർ എന്നെഴുതിയത് ടീച്ചറുടെ മക്കൾ ശ്രദ്ധിച്ചോ? ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ നമ്മുടെ ഖൗല മോളുടെ ഖ അല്ലേ. ഖയ്ക്ക് എന്താണ്? താഴെയാണ് വരയിട്ടേക്കുന്നത്, കണ്ടോ കെസ്ര്. അപ്പോൾ നമ്മളെങ്ങനെയാ പറയാ? ഖി. ജീമിന് താഴെ കെസ്ര് വരുമ്പോൾ ജി. ഹയ്ക്ക് താഴെയാണെങ്കിൽ ഹി. ഖയ്ക്ക് താഴെയാണെങ്കിൽ ഖി. ഇപ്പോൾ നല്ല എളുപ്പമായി തോന്നുന്നില്ലേ ടീച്ചറുടെ മക്കൾക്ക്? ഏതക്ഷരത്തിനും കെസ്രിട്ട് പറയാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ. ടീച്ചറുടെ മക്കൾ കാണുന്നുണ്ടോ ഇവിടെ ഒരു അക്ഷരം ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ടല്ലോ? ഇത് ഏതാണ് അക്ഷരം? നമ്മുടെ റൈഫക്കുട്ടി പറയോ? ഇത് നമ്മുടെ ശക്തിമാൻ ദയ്യാനിൻ്റെ ദാലല്ലേ ടീച്ചറേ. മാഷാല്ലാ, റൈഫക്കുട്ടി പറഞ്ഞത് ശരിയാണ്. ഇത് നമ്മുടെ ശക്തിമാൻ ദയ്യാനിൻ്റെ ദാലാണ്. ദാലിന് നമുക്കൊരു കെസറിട്ട് കൊടുക്കാം. അപ്പം എന്താവും വായിക്കുക? ആര് പറയും? ഐമൻ പറയോ? അതെ, ശരിയാണ്. ദി എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുക കേട്ടോ. വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും ദാലിന് കെസറിട്ടാൽ എന്ത് വായിക്കുമെന്ന് മനസ്സിലായോ? ദി ദി. ഇനി ദി വെച്ച് ടീച്ചറൊരു ബേർഡിനെ പരിചയപ്പെടുത്തി തരാം. എല്ലാവർക്കും അറിയുന്ന ബേർഡാണ്, ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാവും. കാണുന്നുണ്ടോ ഇത് ഏതാണ് ബേർഡ്? ആ, പൂവൻ കോഴിയാണല്ലേ. പൂവൻ കോഴിക്ക് നമ്മളെ അറബിക്കിൽ പറയുക ദീക്ക് എന്നാണ്. എന്താണ് ദീക്ക്? ടീച്ചറുടെ മക്കൾ ടീച്ചറുടെ കൂടെ പറഞ്ഞോളൂ. ദീക്ക്.
ആ കാണുന്നില്ലേ നമ്മുടെ ദയ്യാനിൻ്റെ ദാല് കെസറുമായിട്ടിരിക്കുന്നത്. ദീക് ദീക്. ദാലിന് കെസറിടുമ്പോൾ ദി, ദാലിന് കെസറിടുമ്പോഴോ റി 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 വെച്ച് ടീച്ചറൊരു അനിമലിനെ പരിചയപ്പെടുത്തി തരാം. ഇത് നോക്കിയേ, ഇത് ഏത് അനിമലാണ്? ഓൾഫ് അല്ലേ, ചെന്നായ. ചെന്നായിക്ക് നമ്മൾ അറബിക്കിൽ എന്താ പറയാന്നറിയോ? റിഅബ് റിഅബ്. കണ്ട റിഅബ് എന്നെഴുതിയത്? ദാലിന് കെസറുണ്ട്. റി റി റിഅബ് റി റി റിഅബ്. അങ്ങനെ നമ്മൾ ഹി ഹി ദി റി നാലക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. നല്ല എളുപ്പമല്ലേ. അങ്ങനെയെങ്കിൽ നമ്മുടെ റാഷിദിൻ്റെ റോയ്ക്ക് കെസറ് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? റോയ്ക്ക് കെസറ് വരുമ്പോൾ നമ്മൾ കുറച്ച് ശക്തി കുറക്കണം, രി എന്നേ പറയുള്ളൂ. എന്താണ് രി? റോ രി രി റി എന്ന് പറയരുത് കേട്ടോ. ശക്തി ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ രി രി. ഓക്കെ, റോയ്ക്ക് കെസറ് വരുമ്പോൾ രി. സൈനബ് മോളുടെ സായ്ക്ക് കെസറ് വരുമ്പോൾ നമ്മൾ സി എന്നാണ് കേട്ടോ പറയുക. സി സ സി. എളുപ്പമല്ലേ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ തർത്തി ക്ലാസ്സിൽ പഠിക്കുന്നത്. ടീച്ചറുടെ മക്കൾ ഇതൊക്കെ ഒന്ന് നോക്കണം, എന്നിട്ടോ ടീച്ചർക്ക് വീഡിയോ അയച്ചു തരണം. ടീച്ചറുടെ മക്കൾ കെസറിട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് ടീച്ചർക്ക് കേൾക്കണ്ടേ? അപ്പോൾ ടീച്ചർ കാത്തിരിക്കൂ കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.